സോറി അച്ഛമ്മേ, ഞാൻ ഇത്ര ലേറ്റ് ആയി. ആക്ച്വലി ഞാൻ പൂജ അവിടെയാണ് നടക്കുന്നത്. അവിടെ ജില്ലു, നീ എവിടെന്താ ചെയ്യുന്നേ? അവിടെ പൂജ നടക്കുകയാ, നീ ഇങ്ങോട്ട് വാ. ശ്രീകൃഷ്ണ ജന്മത്തിന്റെ സമയമായി, പക്ഷെ പണ്ഡിറ്റ് ജിയെ ഇതുവരെ കണ്ടില്ല. ഗുരുമാതാവ് ഇതുവരെ വന്നില്ലല്ലോ. ലോകപാലകൻ ശ്രീകൃഷ്ണ ഭഗവാൻ, ദ്വാരകാപാലകൻ ശ്രീകൃഷ്ണ ഭഗവാൻ, വസുദേവപുത്രൻ ശ്രീകൃഷ്ണ ഭഗവാൻ. എനിക്ക് നീരജിനോട് മാപ്പ് ചോദിക്കണം. ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ ഒരുപാട് ബുദ്ധി സാമർത്ഥ്യമുണ്ട് ഈ സ്ത്രീക്ക്. എന്നുവെച്ചാൽ പണ്ഡിറ്റ്ജിയും ഊർമിളയും രണ്ടും ഒരാള് തന്നെ, രണ്ട് പേരുകളാണ്. കാര്യം കൃത്യമായി നടന്നിരിക്കണം. കാര്യം നടന്നു കഴിഞ്ഞെന്ന് കരുതിക്കൊള്ളൂ. നീരജളിയ, ഇന്ന് നിങ്ങളുടെ അവസാനത്തെ രാത്രിയാണ്. നാളെ ഈ സമയത്തിന് മുൻപേ നിങ്ങൾ ഭഗവാന്റെ അടുത്ത് എത്തിച്ചേരും. ശ്രീകൃഷ്ണ ഭഗവാൻ വിജയിക്കട്ടെ. പ്രകാശ്, ആരതിക്കുള്ള സമയമായി. വരൂ, ആരതി എടുക്ക. അങ്ങ് അങ്ങയുടെ മരുമകളെ വിളിച്ചാൽ അവർ ആരതിയിൽ പങ്കെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ശരി. പ്രകാശ് ഏട്ടാ, ഇത് എന്ത് ചെയ്യാനാ പോകുന്നേ? ശ്വേത, ഇന്ന് ജന്മാഷ്ടമിയാണ്. നിങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. ആ, വാമോ. നീരജിന്റെ ഭാര്യ നീ തന്നെ, വരൂ. Thank you.
ദ്വാരകാനാഥൻ ശ്രീകൃഷ്ണ ഭഗവാൻ വിജയിക്കട്ടെ. ദ്വാരകാനാഥൻ ശ്രീകൃഷ്ണ ഭഗവാൻ വിജയിക്കട്ടെ. ആരതി പൂർത്തിയായിരിക്കുന്നു. വീട്ടിലെ മരുമകൾ എന്ന നിലയിൽ മുതിർന്നവരുടെ എല്ലാം അനുഗ്രഹം വാങ്ങിക്കൂ. നന്നായിരിക്കട്ടെ. നന്നായിരിക്കട്ടെ. ഈ വീട് നിന്റെ അഭാവത്തിൽ ശൂന്യമാണ്. നീ കണ്ടോ, ഈ വീട്ടിലുള്ളവരൊക്കെ അധികം വൈകാതെ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കിക്കൊള്ളു. അങ്ങനെ നീ തിരികെ ഞങ്ങളോടൊപ്പം വന്ന് താമസിക്കും. ഇല്ല അച്ഛൻ, അവനി ഇനി തിരിച്ചു വരില്ലെന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞു. എനിക്ക് എങ്ങനെ വരാനാകും നീരജ്? ഞാൻ വന്നു കഴിഞ്ഞാൽ വീട്ടിലെ സമാധാനം പിന്നെയും ഇല്ലാതാകില്ലേ? അമ്മ പെരുമാറിയത് നീരജ് കണ്ടില്ലേ? എന്റെ നേരെ എങ്ങനെ മുഖം തിരിച്ചു പോയതെന്ന്? ഞാൻ വീട്ടിൽ വന്നാൽ എന്നും അവിടെ വഴക്കുണ്ടാവും. നീയോ അതാണോ ആഗ്രഹിക്കുന്നത്? അല്ലയോ മുരളി മനോഹര, അങ്ങേ സ്പർശിച്ച കാറ്റിനു പോലും പ്രശ്നപരിഹാരം സാധ്യമാണെന്നല്ലേ? അവനി, എനിക്ക് ഇത്രയും നിന്നോട് പറയാനുള്ളൂ. പക്ഷെ അത് പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നീ നിന്റെ തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും നീ അവസാനിപ്പിച്ച് കഴിഞ്ഞിരിക്കുക. നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്ക നീരജ്. ഇത് കണ്ടോ നീരജ്, ബന്ധിച്ചിരിക്കുക രണ്ടുപേരെയും പരസ്പരം. ഞാൻ ആഗ്രഹിക്കുന്നില്ല നീരജ്, ഞാൻ കാരണം നിനക്ക് കുടുംബത്തെയോ എന്നെയോ മാത്രം സ്വീകരിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കണമെന്ന്. അവൻ, നീ എന്തിനാണ് ഇപ്പോഴും നിന്റെ ഭാഗത്തുനിന്ന് മാത്രം ചിന്തിക്കുന്നത്? ശരിയും തെറ്റും നീ തന്നെ സ്വയം തീരുമാനിക്കുന്നത് എന്തിനാ?
നീ ചിന്തിക്കുന്നത് മാത്രമാണ് സത്യമെന്ന് വിശ്വസിക്കുന്നതിന് നീ എന്തുകൊണ്ടൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത്? എന്തുകൊണ്ടാ? അവനെ നീ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കൂ. വൈ ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ്? ഇത് ജീവിതമാണ്, അത് ജീവിക്കാനുള്ളതാ. ജീവിതത്തോട് നീ ഇങ്ങനെ കളിക്കല്ലേ. ശരി, നീ ഈ ബന്ധനം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് തന്നെ നടക്കട്ടെ. ഞാൻ ഇനി ഒരിക്കലും നിന്നെ ശല്യപ്പെടുത്താൻ നിന്റെ പുറകെ വരില്ല, ഒരിക്കലും വരില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ ആന്റിക്ക് ഗിഫ്റ്റ് തന്നതാ. അല്ലയോ ഭഗവാനെ, അവിടുത്തെ പ്രണയത്തെ ഈ ലോകം മുഴുവൻ പവിത്രതയുടെ അടയാളമായാണ് കാണുന്നത്. അവിടുത്തെ പ്രണയത്തെ എല്ലാവരും ബഹുമാനിക്കുന്നു, രാധാകൃഷ്ണൻ എന്ന് വിളിക്കുന്നു അവിടുത്തെ. എങ്കിലും എല്ലാവർക്കും വളരെ നന്നായി അറിയാം നിങ്ങൾ രണ്ടുപേരുടെയും വിവാഹം ഒരിക്കലും നടന്നില്ല എന്ന്. അപ്പോൾ അവനയുടെ മാതാപിതാക്കളെ നിന്ദിച്ച് സംസാരിച്ചത് വഴി ഞങ്ങൾ വളരെ വലിയ തെറ്റാണോ ചെയ്തത്? അവനെ എപ്പോഴും ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കാളിയായിരുന്നു, ദുഃഖത്തിലും പങ്കാളിയായിരുന്നു. ഞാൻ ആ കുട്ടിയോട് ചെയ്തത് വലിയ പാപമായി പോയോ ഭഗവാനെ? നിന്നെ കുറിച്ച് ഓർത്ത് അഭിമാനമാണ് മോനെ. അച്ഛമ്മയ്ക്ക് അറിയാമോ, ആദ്യം അവരത് തന്നില്ല. അപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ആരാണെന്നറിയാമോ? രാജേശ്വരി വർമ്മയുടെ ചെറുമകൻ. അപ്പൊ തന്നെ എല്ലാം സോൾവായി. എന്ത് ചെയ്യും ഭഗവാനെ, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒന്നിനെ കുറിച്ചും ഒരു വ്യക്തതയും കിട്ടുന്നില്ല. എനിക്ക് ഒരു പ്രാർത്ഥനയുള്ളു, ഈ വീടിന്റെ സന്തോഷം തിരികെ തരണം. എന്റെ വീടിന്റെ സന്തോഷം തിരികെ തരൂ പ്രഭു. അതിനെന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരൂ ഭഗവാനെ. ഇത് നീരജ്, പിന്നെ ഇതാവുന. അപ്പോൾ നീരജ് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അവനി, അവൾ സ്വയം ഇല്ലാതാകും. ഞാൻ ഇതൊക്കെ ചെയ്തത് എന്തിനാണെന്ന് എനിക്കറിയോ? എനിക്ക് കള്ളം പറയുന്നത് ഇഷ്ടമല്ല, എനിക്കത് അറിയാമല്ലോ. ഞാൻ അച്ഛമ്മയുടെ നേരത്തെ വെല്ലുവിളിച്ചിരുന്നില്ല, അതൊന്നും ഇനി നടക്കില്ല. സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ചിലപ്പോ ഈ ബന്ധം എന്നേക്കുമായിട്ട് അവസാനിച്ചിട്ടുണ്ട്. എന്നേക്കുമായിട്ട് എന്റെ കണ്ണു തുറന്നപ്പോഴേക്കും കാര്യങ്ങൾ ഒരുപാട് വൈകിപ്പോയിരിക്കുന്നു അച്ഛമ്മേ. ഇല്ല മോനെ, നീ അങ്ങനെയൊന്നും പറയരുത്. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അവള് കാരണമാണ്
നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് എനിക്കറിയാം. അവനിയെ വളരെ നന്നായിട്ട് അറിയാം. ഇനി അവനി ഒരിക്കലും തിരിച്ചു വരില്ല, ഒരിക്കലും. ഒരു കാര്യം കൂടെ അച്ഛമ്മ, നമ്മളെല്ലാവരും വിശ്വസിക്കുന്നില്ലേ ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ ചെയ്യുന്നതൊക്കെ ഒരിക്കലും വിജയിക്കില്ല എന്ന്. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ഉറപ്പില്ലാത്തത് ഇതേ ഭഗവാൻ നമുക്ക് നേർവഴിയും കാട്ടിത്തരുമെന്ന്? എന്തുകൊണ്ട്? എനിക്കറിയില്ലായിരുന്നു അവനിയുടെ സാരഥി നീരജ് ആയിരിക്കുമെന്ന്. എങ്ങനെയാണോ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന്റെ അടുത്തുണ്ടായിരിക്കുന്നത് അതുപോലെ, അപ്പോൾ നീരജ് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അവനി അവൾ സ്വയം ഇല്ലാതാകും. വേഗം പറയൂ. ഇത് നീരജ്, പിന്നെ ഇത് അവന്. ഇനി പറ നീരജിനെ എങ്ങനെയാണ് ബലി കൊടുക്കാൻ പോകുന്നത്? ഇപ്പൊ ഞാൻ അച്ചമ്മയ്ക്ക് കാണിച്ചു തരാം നാളെ അവിടെ എന്താണ് നടക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ് അച്ചമ്മേ, ഒരേ ഒരു ബട്ടൺ അമർത്തുകയെ വേണ്ടൂ. അതോടെ എല്ലാം അവസാനിക്കും. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഓർമ്മിച്ചോ, ഇതിവിടെ ഉണ്ടായിരിക്കണം. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായില്ല. ഇതുപോലെ തന്നെ ആ പെണ്ണിന്റെ ലക്ഷ്യങ്ങളും ഇടിഞ്ഞ് മണ്ണോട് ചേരണം. എനിക്കറിയില്ലായിരുന്നു അവനിയുടെ സാരഥി നീരജ് ആയിരിക്കുമെന്ന്. എങ്ങനെയാണോ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന്റെ അടുത്തുണ്ടായിരിക്കുന്നത് അതുപോലെ, സാരഥിയില്ലാതെ അർജുനന് ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്നത് അസംഭവ്യമാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വളരെ സിമ്പിളായ കാര്യമാണ്, അവനിയുടെ ശക്തിയാണ് നീരജ്.
അപ്പോൾ നീരജ് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അവനി അവൾ സ്വയം ഇല്ലാതാകും. അവൾ കാത്തിരിക്കും മരണത്തെ. സാരഥയും കൂടെ ഉണ്ടാകില്ല, പിന്നെ ശക്തിയും കൂടെ ഉണ്ടാകില്ല. ഞാൻ അവളെ 12 വയസ്സുള്ള പേടിത്തൊണ്ടിയായ നിരാലംബയായ അവനിയുടെ ആ രൂപത്തെ കാണാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ. ഈ പ്രാവശ്യം എന്റെ ലക്ഷ്യം പിഴച്ചു പോവില്ല. എന്നുവച്ചാ അച്ഛമ്മ ഇപ്പൊ അവനെ വെറുതെ വിടുകയാണ്? അങ്ങനെയെങ്കിൽ അങ്ങനെ, പക്ഷേ അധിക സമയത്തേക്കല്ല. എപ്പോൾ അനന്യയായി നമ്മുടെ ജീവിതത്തിൽ തീ കോരിയിടാനായി എത്തിയോ അപ്പോൾ ഞാൻ അവൾക്ക് കൊടുത്ത സത്യമാണ്, ഞാൻ അവളുടെ ജീവിതം മരണത്തെക്കാൾ ഭയങ്കരമാക്കി മാറ്റും. തകർത്ത് കളയും ഞാൻ അവളെ. അവൾ സ്വയം മരണത്തെ ഭിക്ഷ ചോദിക്കും വിധത്തിൽ. എങ്ങനെ ചെയ്യും ഇതൊക്കെ? ഭഗവാനിൽ വിശ്വസിക്കൂ. ഇതുവരെ അദ്ദേഹം വഴി കാണിച്ചു തന്നു, ഇനിയും കാണിച്ചു തരും. നോക്കൂ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ്. ഇനി നമ്മെ ആർക്കും തോൽപ്പിക്കാനാവില്ല. എന്താ അമ്മേ?